ഈ കുളം നിന്നിരുന്ന സ്ഥാനത്ത് പണ്ടൊരു വലിയ തറവാടുണ്ടായിരുന്നു. എട്ടുവീട്ടിൽ പിള്ളമാരിൽ പ്രധാനിയായ കഴക്കൂട്ടത്ത് പിള്ളയുടെ ഭവനം. അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കഴക്കൂട്ടം പിള്ളയെ വധിക്കുകയും പിള്ളയുടെ എട്ടുകെട്ടി ഇടിച്ചു നിരത്തി കുളം തോണ്ടുകയും ചെയ്തു. കുടുംബത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും മുക്കുവർക്ക് പിടിച്ചു നൽകിയതായും പറയപ്പെടുന്നു. ഈ കുളത്തിന്റെ കരയിലാണ് കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ജീർണതയുടെ അവശിഷ്ടങ്ങളും പേര് നിൽക്കുന്ന കഴക്കൂട്ടം കൊട്ടാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നേച്ചർ സിഗ്നേച്ചറിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. കുടുംബം കുളം തോണ്ടുക എന്നൊരു പദപ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു നേർ സാക്ഷ്യമാണ് ഈ കാണുന്ന കഴക്കൂട്ടത്ത് കുളം. വേണാടിന്റെ മണ്ണിൽ രാജാധികാരത്തെ വെല്ലുവിളിച്ച എട്ടുവീട്ടിൽ പിള്ളമാർ, ചരിത്രം രാജ്യദ്രോഹികളെന്നും വിപ്ലവകാരികളെന്നും മാറി മാറി വിളിക്കുന്ന സങ്കീർണ വ്യക്തിത്വങ്ങൾ, ചരിത്ര നീതിപീഠത്തിന് മുന്നിൽ ഇനിയും അന്തിമ വിധി നിശ്ചയിക്കപ്പെടാതെ കിടക്കുന്ന അപൂർവ വ്യവഹാരം, ആ കുറ്റപത്രം ഇങ്ങനെ. വേണാട്ടിലെ മഹാക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല വഹിച്ചിരുന്നത് എട്ടരയോഗം എന്ന ക്ഷേത്രസഭയായിരുന്നു. എട്ടരയോഗത്തിൽ 6 പോറ്റിമാർ, സന്യാസിയായ ഒരു നമ്പൂതിരി, ഒരു നായർ പ്രഭു, നാടുവാഴുന്ന തമ്പുരാൻ എന്നിങ്ങനെ 9 അംഗങ്ങൾ ഉണ്ടായിരുന്നു. യോഗത്തിന് എട്ടരയോഗം എന്ന പേര് വന്നത് ഓരോരുത്തരുടെയും വോട്ടവകാശത്തിന്റെ പേരിലാണ്. ക്ഷേത്ര സംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്ത് സമിതിയുടെ മുന്നിൽ വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഓരോ വോട്ടിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ രാജാവിന് അര വോട്ടിനുള്ള അധികാരമേ ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം രാജാവിന്റെ ആജ്ഞാനുവർത്തികളായി ഒരുമയോടെ എട്ടരയോഗം ക്ഷേത്രകാര്യങ്ങൾ നിർവഹിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. എന്നാൽ ക്രമേണ ക്ഷേത്രത്തിന്റെയും ക്ഷേത്രം വക ഭൂമികളുടെയും എല്ലാം നിയന്ത്രണ അധികാരങ്ങൾ എട്ടരയോഗം സ്വന്തമാക്കുകയും രാജാധികാരത്തെ ധിക്കരിക്കാൻ പോകുന്ന സമാന്തര ഭരണകൂടമായി മാറാൻ ശ്രമിക്കുകയും ചെയ്തു. എട്ടരയോഗം ക്ഷേത്രം വക ഭൂമി 8 അധികാരങ്ങളായി വിഭജിച്ചിരുന്നു. യോഗക്കാർ അവയുടെ അധികാരം 8 നായർ വീട്ടുകാരെ ഏൽപ്പിച്ചു. അവിടെ കരം പിരിക്കാൻ ഈ നായർ വീട്ടുകാർക്കായിരുന്നു അവകാശം. ഇവരാണ് പുകൽ കൊണ്ട എട്ടുവീട്ടിൽ പിള്ളമാർ. മാർത്താണ്ഡാലയം, രാമനാമടം, കുളത്തൂർ, കഴക്കൂട്ടം, വെങ്ങാനൂര്, ചെമ്പഴന്തി, കുടമൺ, പള്ളിച്ചൽ എന്നിവ ഗൃഹനാമങ്ങളല്ല, മറിച്ച് അവർക്ക് അധീനമായിരുന്ന പ്രദേശങ്ങളുടെ പേരുകളാണ്. സ്വന്തമായി സൈന്യവും കാവും കളരിയും ആയുധങ്ങളും വമ്പിച്ച ഭൂസ്വത്തും ആശ്രിതരുമുണ്ടായിരുന്ന പ്രബല പ്രമാണിമാരും അധികാര കേന്ദ്രങ്ങളുമായിരുന്നു ഈ എട്ടുവീട്ടിൽ പിള്ളമാർ. കാലക്രമേണ എട്ടുവീടർ ബലാത്കാരമായി കരം ഈടാക്കുകയും കർഷകർക്ക് മേർ കിരാത നികുതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ജനദ്രോഹികളായി മാറി എന്ന് പറയപ്പെടുന്നു. പണ്ടേ രാജശത്രുക്കളായി കരുതപ്പെട്ടിരുന്ന ഇവർ ആദിത്യവർമ്മ മഹാരാജാവിനെ നിവേദ്യത്തിൽ വിഷം കലർത്തി കൊടുത്ത് കൊല ചെയ്തെന്നും ഉമേമറാണിയുടെ 6 സന്താനങ്ങളിൽ 5 പേരെയും കുളിപ്പാൻ കുളത്തിൽ മുക്കിക്കൊന്നുവെന്നും വേണാട്ടിൽ കൊച്ചു കൊച്ചു രാജാക്കന്മാരായി താമസിച്ച് രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും പറയപ്പെടുന്നു. എന്നാൽ പിൽക്കാലത്ത് വന്ന ചില ചരിത്ര പഠനങ്ങളിൽ ഉമേമറാണിക്ക് സന്താനങ്ങളെ ഇല്ലായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു. രാജാധികാരത്തിന് സമാനമായ രാജകൊട്ടാരങ്ങൾക്ക് തുല്യമായ ഭവനങ്ങളിൽ വസിച്ചിരുന്ന ഈ എട്ടുവീട്ടിൽ പിള്ളമാരെ അനിഴം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് വധിക്കുകയും അവരുടെ തറവാടുകൾ ഇടിച്ചു നിരത്തി കുളം കോരുകയും ചെയ്തു. അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തുറകയറ്റി. ശത്രു സംഹാരത്തിനു ശേഷം രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ച് വേണാടിനെ തിരുവിതാംകൂറായി വികസിപ്പിച്ചു. പ്രബലരും ശക്തിമാന്മാരുമായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരെ എന്തുകൊണ്ടായിരിക്കാം മാർത്താണ്ഡവർമ്മ നിഷ്കരണം വധിച്ചത്? എന്തുകൊണ്ടായിരിക്കാം അവരുടെ കുടുംബത്തെ ഉന്മൂലനാശനം വരുത്തിയത്? തന്റെ ഭാഗിനേയനായ രാമവർമ്മ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായിരുന്ന കിളിമാനൂർ തമ്പുരാനെ കഴക്കൂട്ടത്ത് വെച്ച് വധിച്ചതും മാതാവായ കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയെ പല്ലക്കിൽ നിന്ന് പിടിച്ചിറക്കിയതും തലമുടിയിൽ ഭർത്താവിന്റെ രക്തം തേച്ചതും മാർത്താണ്ഡവർമ്മ മറന്നിരുന്നില്ല. വഞ്ചിമുട്ടത്ത് പിള്ളയാണ് ഈ സംഭവങ്ങൾക്ക് ഉത്തരവാദിയായി മാർത്താണ്ഡവർമ്മ കണ്ടത്. വഞ്ചിമുട്ടത്ത് പിള്ളയ്ക്ക് മറ്റു പിള്ളമാരുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് അറിയാമായിരുന്നു. ശത്രുക്കൾക്ക് മാപ്പ് കൊടുക്കുന്ന കേരള ആചാരം മാർത്താണ്ഡവർമ്മ പിന്തുടർന്നില്ല. രാമയ്യൻ പഠിപ്പിച്ച ചാണക്യ നീതിയിലാണ് അദ്ദേഹം വിശ്വസിച്ചത്. എട്ടുവീട്ടിൽ പിള്ളമാരെ കഴിവിലേറ്റിയ ശേഷം സ്ത്രീകളെയും കുട്ടികളെയും മുക്കുവർക്ക് ലേലം ചെയ്ത നടപടി സമാനതകളില്ലാത്ത ക്രൂരതയായി അവശേഷിക്കും. ഭരണാധികാരിക്ക് ന്യായങ്ങൾ കണ്ടേക്കാമെങ്കിലും മാർത്താണ്ഡവർമ്മയുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാതിരിക്കാൻ പരാജയപ്പെട്ടവരുടെ പിൻതലമുറക്കാർ ക്ഷുദ്രപൂജകൾ ഇന്നും തെക്കൻ തിരുവിതാംകൂറിൽ നടത്തുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എട്ടുവീട്ടിൽ പിള്ളമാർക്കുമേൽ നിരവധി കുറ്റാരോപണങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആറ്റിങ്ങൽ കലാപത്തിലുള്ള കുടമൺ പിള്ളയുടെ പങ്ക്. കുടമൺപിള്ള എട്ടുവീട്ടിൽ പിള്ളമാരിൽ ഒരാളായിരുന്നു. കലാപത്തിൽ കുടമൺപിള്ളയുടെ പങ്ക് തെളിഞ്ഞതോടുകൂടി എട്ടുവീട്ടിൽ പിള്ളമാരെ പ്രതി ചേർക്കുന്നതിൽ മറ്റൊരു കാരണം കൂടിയായി. വലിയ കുറ്റമാണ് രാജ്യദ്രോഹ കുറ്റം. ചോരയും സ്വർണവും നിർലോപം വ്യയം ചെയ്താണ് തിരുവിതാംകൂർ എന്ന രാജ്യത്തെ മാർത്താണ്ഡവർമ്മ യാഥാർത്ഥ്യമാക്കിയത്. വാടാ കരൽ കൊണ്ട ഭവനമെന്ന് കീർത്തി കേട്ട കഴക്കൂട്ടത്ത് കുടുംബം
എട്ടുവീട്ടിൽ പിള്ളമാരിൽ ധാർമ്മികനും പൗരുഷശാലിയും ജനസമ്മതനുമായിരുന്നു കഴക്കൂട്ടത്ത് പിള്ള. സി വിയുടെ മാർത്താണ്ഡവർമ്മയിൽ പോലും ഉഗ്രൻ കഴക്കൂട്ടത്ത് പിള്ളയും അനന്തരവനായ തേവൻ വിക്രമൻ പിള്ളയും ന്യായസ്ഥരും സ്വഅഭിപ്രായ ധീരരുമായാണ് കടന്നുവരുന്നത്. എന്നാൽ കർമ്മപഥത്തിൽ അദ്ദേഹത്തിന് രാജാവിന്റെ എതിർചേരിയിൽ നിൽക്കേണ്ടതായി വന്നു. വമ്പിച്ച ഭൂസ്വത്തും സ്വന്തമായി സൈന്യവും ആയുധശേഖരവും കളരിയും ആശ്രിതരുമെല്ലാം ആ പുരുഷകേസരിയെ അതുല്യരാക്കി. ഇങ്ങനെ ദേശചരിത്രത്തിൽ മായാമുദ്രകൾ പതിപ്പിച്ച് വിഹരിച്ചിരുന്ന കഴക്കൂട്ടത്ത് പിള്ളയ്ക്കും രാജശക്തിക്ക് മുന്നിൽ അനിവാര്യമായ പതനം സംഭവിക്കുക തന്നെ ചെയ്തു. കഴക്കൂട്ടത്തു നിന്നും ഏറെ അകലെയല്ലാത്ത തീരപ്രദേശത്ത് ഇവരുടെ പിൻതലമുറക്കാർ ഇന്നും വസിക്കുന്നുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ പ്രവൃത്തികളെ നമുക്കൊരിക്കലും ന്യായീകരിക്കാനാവില്ല. എന്നാൽ കുടിപ്പകയൊക്കെ നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ പ്രാകൃതമായ ശിക്ഷാ നടപടികൾ ധാരാളം ഉണ്ടായിരുന്നു. കഴക്കൂട്ടം കുളങ്ങര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഈ കുളത്തിൻ്റെ തൊട്ടുകരയിലാണ് ഈ കുളങ്ങര ക്ഷേത്രം. കാഴ്ചയിൽ വളരെ ചെറുതാണ്, എങ്കിലും പഴമയുടെ മഹത്വം വളരെയധികം പ്രസരിക്കുന്നൊരു ക്ഷേത്രം. ആധുനിക കാലത്തെ നിറങ്ങൾ കൊണ്ട് അവയുടെ പഴമ മറഞ്ഞിട്ടുണ്ടെങ്കിലും ചരിത്രത്തിൻ്റെ താളുകളിൽ ഏറെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രമാണിത്. മാർത്താണ്ഡവർമ്മ തൻ്റെ പ്രവൃത്തിയുടെ പാതക സ്വഭാവം മനസ്സിലാക്കിയിട്ടോ എന്തോ അതിൻ്റെ പ്രായശ്ചിത്തമായി നിർമ്മിച്ചതാണ് കുളങ്ങര ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. അതല്ല, കുളങ്ങര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അത് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നുവെന്നും രാജാവ് ക്ഷേത്ര ആവശ്യത്തിനാവശ്യമായ ഭൂമി ദാനം ചെയ്യുകയും വികസിപ്പിച്ച് സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയുമായിരുന്നു എന്ന് മറുപക്ഷമുണ്ട്. കാലത്തിൻ്റെ സാക്ഷ്യം പോലെ മനോഹരമായ ആ കുഞ്ഞു ശ്രീകൃഷ്ണ ക്ഷേത്രവും ഈ വലിയ കുളവും ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് കഴക്കൂട്ടത്ത് ഇന്നും നിലകൊള്ളുന്നു. അതിനോടൊപ്പം രാജാവ് സ്വപ്നം കാണുന്നൊരു കവിയല്ലല്ലോ, കർമ്മകുശലതയും ദീർഘവീക്ഷണവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സിദ്ധികൾ എന്ന് MG ശശിഭൂഷൺ അഭിപ്രായപ്പെടുന്നു. ശിരസുകൾ വേർപെട്ട കബന്ധങ്ങളും അലമുറയിടുന്ന സ്ത്രീകളും അവരുടെ നിസ്സഹായരായ കുട്ടികളും ഇറ്റിറ്റ് വീഴുന്ന ചുടുനിണവും മുന്നോട്ടുള്ള യാത്രയിൽ നിന്നും മാർത്താണ്ഡവർമ്മയെ പിന്തിരിപ്പിച്ചില്ല. 1758 രാമയ്യനെ മരണം ഏറ്റുവാങ്ങുന്നതുവരെ കഥകൾ അവസാനിക്കുന്നുവെങ്കിലും ചരിത്രം അവസാനിക്കുന്നില്ല, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുസ്തകങ്ങളിലൂടെയും കേട്ടറിവുകളിലൂടെയും മാത്രം ഒരു ചരിത്രത്തെ തിരിഞ്ഞു നോക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്താണ് യഥാർത്ഥമായി സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് മാർത്താണ്ഡവർമ്മ ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു, എട്ടുവീട്ടിൽ പിള്ളമാർ നല്ലവരായിരുന്നു. മറിച്ച് എട്ടുവീട്ടിൽ പിള്ളമാർ ക്രൂരന്മാരും മാർത്താണ്ഡവർമ്മ മികവുറ്റ ഒരു ഭരണാധികാരിയായിരുന്നു എന്നും പറയാൻ നമ്മൾ ആളുകളല്ല. കാരണം ചരിത്രത്തെ വായിക്കാനും അത് വിലയിരുത്താനും മാത്രമേ നമ്മൾക്ക് കഴിയുകയുള്ളൂ. വിവിധ ചരിത്രകാരന്മാർക്ക് പോലും വെവ്വേറെ അഭിപ്രായങ്ങളുള്ളപ്പോൾ അത്തരം വായനകളിലൂടെ അഭിപ്രായം പറയാൻ നമ്മൾ ആളുകളല്ല. അത്തരം അഭിപ്രായങ്ങൾ വസ്തുനിഷ്ഠമായിരിക്കില്ല. പ്രശസ്തമായ കഴക്കൂട്ടം ശ്രീ മഹാദേവർ ക്ഷേത്രവും ഇതിന് തൊട്ടടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കഥകളുമൊക്കെ നമുക്ക് മറ്റൊരധ്യായത്തിൽ കാണാം. അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ തിരുവാറാട്ടുകാവിലേക്ക് അരിയിട്ട് വാഴ്ച ചടങ്ങിന് പോകുമ്പോൾ താമസിച്ചിരുന്ന കഴക്കൂട്ടം കൊട്ടാരവും ഈ കുളക്കരയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ജീർണാവസ്ഥയിൽ നിലം പൊത്തിയ ആ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളും അടുത്ത അധ്യായത്തിൽ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.